ഹലോ എവരിവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്ന് നമ്മള് ടാഗ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഡെലിവറി ബോയ് ആയിട്ടാണ് ഇന്നത്തെ വർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്നത് മുറബ്ബ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് പിന്നെ സുലൈ എന്ന് പറഞ്ഞിട്ടൊരു വെയർ ഹൗസുകൾ മാത്രമുള്ളൊരു ഏരിയ ആണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളാണ്. ഇപ്പോൾ ഇപ്പോഴൊരു സംഭവം മനസ്സിലായത്, പിന്നെ ഇത്രയും ഫുള്ളായിട്ട് വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഓടിക്കാൻ നല്ല സുഖമാണ്, ഒന്നും അറിയണ്ട, സൂപ്പറായിട്ട് നമുക്കിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് അതാണ്. സേഫസ്റ്റ് പ്ലേസ് ഫുള്ളായിട്ട് വണ്ടി ഇരിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ ഖാലിദ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഈജിപ്ഷ്യനാണ്, എൻ്റെ ഓഫീസിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ വി ആർ നോട്ട് ജസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ്, വി ആർ ഇൻസൈഡ് ഓഫീസ്. But now we are delivery boys. So appa nammal angane appa avaru kuda manasilavunnalla nammal parayana. So appa aadiyakane kaanadengil like cheyanam, share cheyanam, subscribe cheyanam marakkarathu. Keep watching. So guys, nammude kooda ippo ullathu Khalid. How are you everyone? Say hi everyone. Namaskaram. നമസ്കാരം എല്ലാവർക്കും. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ ഈജിപ്ഷ്യനാണ്. നമുക്ക് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് മീ ഔട്ട് ഇൻ സം വീഡിയോസ്. വിച്ച് പാർട്ട് ഇൻ ഈജിപ്ത്? I am from Alexandria. It's a coastal city. It's a Mediterranean Sea. Okay. So one time we'll come to visit Egypt. Sure. Explore Egypt. Most welcome. Right. So guys, appo adhigam nammal ingane irunna video edukkunnilla. Vandi ippo full aanu. Namukku saanangal deliver cheyanayittu Sulai area ilottu pokkondirukkene. Nee on the way. എത്തിയൊക്കെയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ട്രക്കുകളാണ് മാത്രമാണ് കൂടുതലുള്ളത്. ഇനി ഓൾമോസ്റ്റ് പിന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നേരെ അങ്ങോട്ട് എത്തണേ. എന്നിട്ട് ബാക്കി സഖായി നമ്മുടെ ലൊക്കേഷൻ്റെ എത്തിയതാണ്. വെയർ ഹൗസുകളാണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ വെയർ ഹൗസാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് ഗേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അവൻ അകത്ത് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു, തുറന്നിട്ടില്ല. ഇനി അവർ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോയോന്നറിയില്ല. ഇതെങ്ങനെയുണ്ട് കണ്ടോ, ദൂരം എന്നുള്ള വ്യൂ ഞാൻ എടുക്കാൻ വിട്ടുപോയി. വണ്ടി ഓടിക്കല്ലായിരുന്നു. സുലൈ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ, ഹൈവേയുടെ സൈഡിലായിട്ട് ആണ് ഹോസ്പിറ്റൽ. ഇനിയിപ്പം ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ആ ഇതാണെന്ന് തോന്നുന്നു, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, ഡെലിവറി ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി കേട്ടോ ഫുള്ള് സാധനം, നല്ല വെയിറ്റാണ് കേട്ടോ സാധനത്തിന്. ഓരോ പാക്കറ്റിനും ഈ ഒരു പാക്കറ്റിന് നല്ല വെയിറ്റ് മറിഞ്ഞു കേട്ടു എന്നൊക്കെ സൗണ്ട് കേട്ടത്. നമ്മൾ സാധനങ്ങൾ മൊത്തം ഇറക്കി, കംപ്ലീറ്റ് ഇറക്കി പോകുമെന്ന് ബംഗാളി വന്ന് അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് അവരെ വെയർ ഹൗസാണ്. വണ്ടി പറഞ്ഞുണ്ടോ, വണ്ടി ഈ വണ്ടി ഓടിക്കണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കി അടിപൊളിയല്ലേ. നമ്മളെ വണ്ടി ഇപ്പോൾ കാലിയായി, കംപ്ലീറ്റ് കാലിയായി.
അപ്പോൾ ഇതിനകത്ത് ഇത് ഒലി ഫോർ വൺ ഹോസ്പിറ്റൽ റൈ ഒലി ഫോർ വൺ ഹോസ്പിറ്റൽ ഒറ്റ ഹോസ്പിറ്റലിൻ്റെ സാധനങ്ങളാണ് മൊത്തം. ഇനി ഒരു പാലറ്റ് കൂടെ ഇനി നമുക്ക് വേണം, ഇന്നലെ ഫുള്ളാവത്തുള്ളൂ. ഡെലിവറി കഴിഞ്ഞു, ഇനി വണ്ടി ഇറക്കി വെളിയിലിട്ട് കൊടുക്കണം. ഇതിനകത്ത് അധികം നേരം അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, കാരണം മെഡിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ട് അധികം സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല, കാരണം വണ്ടിയുടെ പുക ഉള്ളതുകൊണ്ട്. ഇപ്പം നമുക്ക് ഇറക്കി വെളിയിൽ പാർക്ക് ചെയ്ത് നിർത്തി അവരെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ക്ലോസ് ആയി കിടക്കും കംപ്ലീറ്റ് എപ്പോഴും. അത് സംഭവം ഈ ഒരു സാധനം കണ്ടോ, ആ ഒരു ഇത് കണക്ക് പ്ലാസ്റ്റിക്ക്, ആ സാധനം വെച്ച് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വരുമായിരിക്കും, എത്ര നേരമായെന്നറിയാം. സമയം ഇപ്പോ 2 മണി കഴിഞ്ഞു. ഏക്കാണെങ്കിൽ വിശന്നിട്ട് ഉപ്പാടാണ്. എത്ര ഡിഗ്രിയാ? 35 ഡിഗ്രി അവൈലബിൾ. 35 ഉള്ളത് കുറവാണ്. എന്തായിരുന്നാലും അത് കഴിഞ്ഞ് ഇനി അവൻ വരട്ടെ. സോ ഗൈസ്, നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇത് തിരിച്ചു പൊക്കൊണ്ടിരിക്കുകയാണ്. തളന്ന് കുത്തി നമുക്കൊരാള് ഡെലിവറി ഉള്ള ഷെബീർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്, അത് നാട്ടിൽ പോയി തിരിച്ചു വന്നില്ല. എന്നാൽ ഒരു പുതിയ ആൾക്കാരെ എടുക്കുന്നുമില്ല. ഇനി എന്തായാലും വിശന്നിട്ട് കണ്ട് കാണാൻ വയ്യ. ഏകദേശം 1/2 മണിക്കൂർ എടുത്തവും ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പം നമ്മളിപ്പോഴും ഉൾപ്രദേശങ്ങളിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി എത്തുന്നേ ഉള്ളൂ. ഇവിടെ 1/2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അവനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കട്ടെ. അവിടെ വേറൊരാൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു വലിയ ഡിയൻ, പിന്നെ അഖിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി അവിടെ പോയി ആ ഡെലിവറി ചെയ്യട്ട്. അപ്പം അതവൻ ചെയ്തോളും, എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, നമുക്കിന് നേരെ ഓഫീസിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇതാണ് നാദിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നമ്മുടെ പാലിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നാദിക് എന്ന് കണ്ടോ, നാഷണൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കമ്പനി. ആ കമ്പനിയുടെ വെയർഹൗസാണ് ഈ കാണുന്നത്. ഭയങ്കര വലുതാണ് അങ്ങോട്ട്. ഇതിപ്പോൾ ഒരു സൈഡേ ഉള്ളൂ, അങ്ങ് ബാക്കിലോട്ടുണ്ട് നീളത്തിൽ. അതിൻ്റെ സിഗ്നലിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ബൈ 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 ബൈ, ഗുഡ് ബൈ. ഗൈസ്, നമ്മളത് ഓഫീസിൽ ചെയ്ത് വന്ന് കയറിയതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഡെലിവറി. ലിഫ്റ്റ് നിന്നടാ. ലിഫ്റ്റ് എത്തി 5th floor ലിഫ്റ്റ് നിന്നു. ആറില് നിന്ന് എനിക്ക് 7th floor കിട്ടുന്നുണ്ട്. ഇങ്ങനെ മറ്റേ സർക്കസ് കാണിക്കാനൊക്കെ തോന്നുന്നു. സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു, രക്ഷപ്പെട്ടു. അപ്പം ഞാൻ രാവിലെ കൊണ്ടുവന്ന ഫുഡാണ്. അപ്പോൾ ആ ഫുഡ് ഇപ്പം തണുത്ത് നല്ല ഐസ് പോലെ ആയിട്ടുണ്ടോ, ഒക്കെ വിശന്ന് കത്തുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഡെലിവറി. എന്താ ലിഫ്റ്റിൻ്റെ രക്ഷപ്പെട്ടത്, ആ ഒരു 10-40 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു ലിഫ്റ്റിന് തന്നെ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡെലിവറി. ഒരുത്തം പണി തന്നത് കാരണം ഉണ്ടായിരുന്ന പാട് കണ്ട. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ, ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, വിചാരിക്കുന്നു. വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. രണ്ട് ഒരു ലോഡ് പേപ്പറുകൾ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്നിട്ട്. ഇതിൻ്റെ ഫുഡ് കണ്ട, തണുത്ത് മരവിച്ചിരിക്കുന്നു, മരക്കട്ടി കണക്കായി. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഞാനിപ്പോൾ പോയി ഒന്ന് കൈയും കാലൊക്കെ കഴുകി വൃത്തിയായ മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് പോയി എല്ലാമൊക്കെ കഴിക്കട്ടെ. ഇവിടെ എന്താ പെട്ടില്ലേ, പെട്ടെന്ന് തീരെ പോയി നമുക്ക്. അപ്പോൾ കാണാം. അസ്സലാം.